ഹായ്, നമസ്കാരം. ഞാൻ വിജിൻ. അപ്പതേ, ഈ കാണുന്ന ഐറ്റമല്ലേ നമ്മുടെ പപ്പായ അല്ലെങ്കിൽ കറമൂസ. ഒരുപാട് പേരിൽ അറിയപ്പെടുന്ന ഒരു ഐറ്റമാണ്. നിങ്ങളുടെ നാട്ടിൽ എന്താ ഇതിനെ വിളിക്കുക എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ചിട്ടുണ്ട്. ഇത് വെച്ചത് നമ്മൾ ഒരു ചെറുതായിട്ടൊരു ഒരു ചെറിയൊരു മാറ്റത്തോട് കൂടിയിട്ടാണ്. അപ്പോൾ നമുക്ക് തോരനായിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. ചോറിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ ഇത് മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് ചെറുതല്ല, എന്നാൽ ഒരുപാട് വലുതുമല്ല, ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതേ ഇതുപോലെ ഒരു പാനിലേക്കോ അല്ലെങ്കിൽ ഒരു കടായിലേക്കോ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാൽ കപ്പ് വെള്ളം. നമ്മുടെ ഈ കർമൂസെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്, വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം മതി. അതും ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇതൊന്ന് വെന്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു പരിപാടിയുണ്ട്. അപ്പോൾ അതിനായിട്ടൊരു മിക്സിയുടെ ജാർ എടുക്കുക. ഇതിലേക്ക് ഇതേ ഞാനിവിടെ ഒരു കാൽ കപ്പ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാൽ കപ്പ് അളവിലാണ് എടുത്തത്, എണ്ണത്തിലല്ല. അതുപോലെ പച്ചമുളക്, പച്ചമുളക് ഞാനിവിടെ കാന്താരി മുളകും സാദാ മുളകും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തത്. ഇത് എത്ര എണ്ണം വേണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഓരോരുത്തർക്കും എരിവ് ഒരുപാട് ചിലപ്പോൾ കൂടുതൽ വേണ്ടി വരും, ചിലപ്പോൾ കുറവ് വേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ചുള്ള പച്ചമുളക് എടുക്കുക. അപ്പം കാന്താരി മുളക് ഇല്ലെങ്കിൽ സാദാ മുളക് എടുത്താലും മതി, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കുറച്ച് എരിവ് വേണ്ടിയിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തത്. ഇനി നമുക്കിതൊന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി, ഒരുപാട് അരഞ്ഞു പോകരുത്. അപ്പോൾ ദേ ഈ ഒരു പാകത്തിലെടുക്കുക. നിങ്ങളുടെ കയ്യിൽ അമ്മി ഉണ്ടെങ്കിൽ അതിലൊന്ന് ചതച്ചെടുത്താലും മതി. നമ്മുടെ പപ്പായ വേവിക്കാൻ വെച്ചിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് തുറന്നു നോക്കുകയാണ്. ഇപ്പോൾ ഇതേ ഒഴിച്ച വെള്ളമൊക്കെ വറ്റി നമ്മുടെ പപ്പായ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നു നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ പപ്പായ കറക്റ്റ് ലെവലാണ്, ഒരുപാട് വെന്ത് പോയരുത്. ഈ ഒരു പാകത്തിൽ നമുക്ക് കിട്ടണം. ഇനി നമുക്കിതേ ഇതുപോലൊരു ചട്ടിയോ അല്ലെങ്കിൽ ഒരു കടായിയോ എടുക്കുക. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ചൂടാവുമ്പം 1 ടീസ്പൂൺ കടുകിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടുമ്പോൾ നമുക്കിതിലേക്ക് 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ അതേ നമ്മൾ ചതച്ച് വെച്ച നമ്മുടെ മുളകും ഉള്ളിയും കൂടി മിക്സ് ചെയ്യുക, ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മുടെ ഉള്ളിയുടെയും ആ പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു കുത്തൽ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും 1/2 ടീസ്പൂൺ ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഓൾറെഡി നമ്മൾ 1/2 ടീസ്പൂൺ പപ്പായയിൽ ഇട്ടതാണ്. അപ്പോൾ അതെ ഇനി നമ്മൾ വേവിച്ചെടുത്ത് നമ്മുടെ പപ്പായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 3 മിനിറ്റ് നമുക്കിത് തുടർച്ചയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പപ്പായ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചെറിയ ഉള്ളിയുടെയും മുളകിൻ്റെയും ആ ഒരു എന്താ പറയുക വഴറ്റിയപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ടേസ്റ്റ് എല്ലാം കൂടി കൂടുമ്പം നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. വേണമെങ്കിൽ ഒരു അല്പം തേങ്ങ ചെറുക്കിയതും കൂടി ആവാം. കറിയൊക്കെ ഉണ്ടാക്കാൻ മടിയുണ്ടാകുന്നൊരു സമയമല്ലേ, അപ്പോഴൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതേ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കാണുമ്പോൾ ലൈക്ക് കൊടുക്കുക, അതുപോലെ ഷെയർ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ബൈ.